ഒമ്പത് മണിക്ക് നമ്മൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ ചെല്ലാവുന്നല്ലേ പറഞ്ഞത്? ഞാനിപ്പോ വരാം. അമ്മണി, നീ ഒന്ന് ഉറങ്ങല്ലോ. വന്നൂടെ. ജോയ് കുളി കഴിഞ്ഞില്ലേ, കേറിപ്പോ. ആ ലോറിക്കാരുടെ അടുത്തേക്കല്ലേ. അപ്പൊ അവരിപ്പോ പുറപ്പെട്ട് കാണും. നിന്നോട് കേറി പോകാനാണ് പറഞ്ഞത്, തർക്കുത്തരം പറയുന്നത്. ഇടോ അറിയതേ, ഏതാടോ? ആ ആർക്കറിയാം, ഏതായാലും നമുക്ക് പോവാം. ഇവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിലോ? ഓ, എന്നാ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ. കിഴക്കേ നടക്കിലെ കല്ലത്താണിക്ക് തൊട്ടട വഴി ഇറങ്ങി ഓല മേഞ്ഞ മൂന്നാമത്തെ പുര അല്ലേ? ഓ, അപ്പൊ മറന്നില്ല. ഓ, അങ്ങനെ അങ്ങ് മറക്കാനൊക്കുവോ? ഓർമ്മ പുതുക്കാനേ ഞാനിന്ന് വരും. രാത്രി വരുന്നതെല്ലാം കൊള്ളാം. കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പൊള്ളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കണ്ടോ? എടാ ജോയ്, അടുത്ത ബസ്സിൽ പോയി സന്ധിക്കുമ്പോ വീട്ടിലെത്താം. മേഞ്ചല്ലേ അപ്പം വരുന്നില്ലേ? എന്തൊരു ചോദ്യമാ ജോയ് മോനെ, ഇത് ഇന്നലെ നമ്മൾ ജയിച്ചില്ലേ, ഇനി ഞങ്ങളൊന്ന് മിനുങ്ങാൻ പോകുക. ഈ ജോലി ചേച്ചി വാങ്ങിച്ച അന്ന് മുതൽ കാശ് ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയാണല്ലോ. ഇപ്പൊ തരില്ല, വല്ലതുണ്ടെങ്കിൽ കണക്ക് നോക്കി നാട്ടും തരാം. നിങ്ങളുടെ ഒരു കാശും ബാക്കി വെക്കില്ല. വിളിക്കോ. എന്താ, അഞ്ചെട്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതല്ലേ? വല്ലതും വാങ്ങിക്കാതെ വെറും കേടെങ്ങനാ? കുറച്ച് കാശ് ഇപ്പോഴത്തെ ആവശ്യത്തിന്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വല്ലതും വേണമെങ്കിൽ കൊടുക്കുകയാക്കോ. ചേട്ടൻ എന്ത് കണ്ടിട്ടാ പറയുന്നത് കൊടുക്കാൻ? എന്നാ അയ്യോ, എനിക്ക് വേണ്ട, അത് നിന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. ഇതെന്നാ തൽക്കാലത്തെ ആവശ്യത്തിന് വേണേ. ഇതെന്റെ വീട്ടിൽ കൊടു, ഞങ്ങൾ പിന്നെ വരാം. ഇത് ത്രേസ്യാമറായി കൊടുത്തരടാ മോനെ. എവിടെ, ഞാൻ എത്ര നേരമേ കാത്തിരിക്കുന്നറിയാമോ? എടുത്തു. ആ, നീ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനകത്താണ്. ഇപ്പൊ അഴിക്കാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ ചെന്നിട്ട്. പോരാ, എനിക്ക് ഇപ്പൊ വേണം. നീ ഇത് പിടിച്ച് എന്റെ കൈ കഴിക്കുന്നു. മര്യാദക്ക് എന്റെ സാധനങ്ങൾ തരുന്നോ ഇല്ല ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നു. പിടിച്ചു വാങ്ങിക്കേ. എന്താ ഇത്ര സംശയം? എന്നാ ഒന്ന് കാണട്ടെ. നീ തന്നെ എടുത്തോ. എന്താ വാങ്ങിച്ചില്ലേ? അത് ഈ ജാതി മതിയോ? 10 രൂപ. ഇത് 15. ഇതാണ് നല്ലത്, 20 രൂപ. എത്രയാ സൈസ്? സൈസ് എത്രയാണ്? സൈസ് എന്താ ഓർത്ത് ചിരിക്കുന്നത്? ഒന്നുമില്ല. വാങ്ങിച്ചില്ലേ? ഇല്ല, അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാം. അതിനു മുമ്പ് എനിക്കറിയണം. എന്താന്ന്? നിന്റെ സൈസ്. അയ്യോ, അതറിയില്ലേ. 32. അങ്ങനെ അക്കത്തി പറഞ്ഞ പോരാ. പിന്നെ എനിക്ക് ബോധ്യപ്പെടണം. എനിക്ക് ഉടനെ പോണം. അമ്മേ, വെടിക്കെട്ടും കഴിഞ്ഞ് ഇങ്ങ് എത്തിയോ? കേറി വാ മോനെ, വിശേഷങ്ങൾ ചോദിക്കട്ടെ. അന്നേർക്ക് ഇപ്പൊ അതിനൊന്നും സമയമില്ല, തിരക്കാണ്. പോട്ടെന്നേ, നീ പൊടി അവിടുന്ന്. കേറി വാ മോനെ. എങ്ങനെ ഇരുന്ന് പോരും? നമ്മുടെ മരുന്നുപണിയൊക്കെ നന്നായോ? അതൊന്നും ചോദിക്കണ്ട,
എന്റെ അപ്പനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല. പൂരം പൊടി പാറി അല്ലേ ജോയ്? ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. പൊടിയാണത്. ജോയ് യാത്ര കഴിഞ്ഞു വന്നല്ലേ, അവനെന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക. വേണ്ട കരുതി, ഞാനത് വീട്ടിൽ കൊടുത്തിട്ട് വരാം. ഇവിടെ അപ്പൻ എന്തു ചെയ്യേ? അവരൊന്നും വന്നില്ല, ചിലപ്പോ രാത്രി വരും. എടി നീ ഇതുവരെ എവിടെയായിരുന്നു? ഉച്ചയ്ക്ക് മുമ്പ് ഇറങ്ങി തിരിച്ചതല്ലേ? പ്രായമായ പെണ്ണാണെന്ന വിചാരമില്ല, ഇങ്ങനെ നാട് നീളെ തെണ്ടി തിരിഞ്ഞു നടന്ന നാട്ടുകാർ എന്ത് പറയും? വെടിക്കാരൻ ചാക്കോയുടെ മകളാണെന്ന് പറയും, അല്ലെങ്കിൽ അയാളുടെ കെട്ടിയോളം അന്നാമ്മച്ച എടുത്തിടെ. വേണ്ട, നിന്റെ പിന്നാലെ കുറച്ച് കൂടി പോകുന്നുണ്ട് കേട്ടോ. കുരുത്തനെ ഉച്ചയ്ക്ക് മുമ്പ് അയച്ചതാ മീൻ വാങ്ങിക്കാൻ. കുരുത്തം കേട്ടോ ജാതികൾ, എവിടെ പോയി കിടക്കുന്നോ എന്തോ? പുതുപ്പേട്ടന്റെ കാര്യമാണ് അമ്മച്ച് പറയുന്നത്. ചേട്ടനെ ഞാൻ കണ്ടു. നിന്നെയും കാത്ത് എത്ര നേരമായി ഞാൻ തലയിൽ എണ്ണയെ ഒഴിച്ച് നിൽക്കുന്നു. കിണറ്റിൻകരയിൽ തിരക്കായിരുന്നു ചിറ്റേ. തിരക്കും തിരക്കും, നിന്നെ കാണാൻ ആളുകളങ്ങ് തിക്കി തിരക്കില്ലയോ? വെറുതെയാണോട് നിന്റെ കണ്ണിന് കാഴ്ച കെട്ടു പോയത്? നിന്റെ ഒക്കെ ഉള്ളിലൊരു പേ ദൈവം തമ്പരാന് കൊടുക്കത്തില്ല. കൊണ്ടിന്ന് ഒഴികളെ കൂടി മുറിയില്, കൊണ്ടിയെന്ന് ഒഴിക്കാൻ. താളി പറിച്ചില്ലേടി? ഇല്ല. എന്റെ കർത്താവേ ഇല്ലേ, ഇന്ന് നിന്നെ ഞാൻ കൊന്നു. കൊല്ലുമടി എന്റെ മോനെ, എവിടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു? എന്റെ നിത്യസഹായ മാതാവേ, ഈ വെടിക്കാരൻ മുതുക്കന്റെ മോടെ ഇടേന്ന് എന്റെ ജീവനെ എടുക്കണേ. അങ്ങനെയൊക്കെ പറയാമോ ചേട്ടത്തി? അവക്ക് കണ്ണു കാണാഞ്ഞിട്ടല്ലേ. ചേട്ടത്തി എന്നെ ക്ഷമിച്ചോളാം. ഞാനായതുകൊണ്ട് ക്ഷമിച്ചു. പെറ്റവള്ളയായിരുന്നെങ്കില് എവിടെ കൊന്നു കുഴിച്ചു കൂടുമായിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും പീരിപ്പോസിലെ രണ്ടാം കെട്ടുകാരി പെണ്ണിനെ തച്ചേ കൊന്നേ എന്നല്ലേ നാട്ടുകാർ വിളിച്ചു പറയൂ? അവരറിയുന്നുണ്ടോ എവളെ കൊണ്ടുള്ള ഉപദ്രവം എത്രയാണെന്ന്? അതിന് മാത്രം ഇവിടെ എന്തുണ്ടായി? എന്തുണ്ടാവാന്? എന്റെ കുളി തെറ്റി. കുളി തെറ്റിയോ? അതൊരു വിശേഷമാണല്ലോ ചേട്ടത്തി. ഓ, നീ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. ഒരു മേരി, നീ എന്തിനാ അത് കേട്ടോന്ന് കിണുങ്ങുന്നത്? അടിച്ചു ഞാൻ പോയി താളി പറിച്ചോണ്ട് വാടി. താളി പറിക്കാത്തതിനാണ് ഇത്രയും ബഹളം. ചേട്ടത്തി ഞാൻ പറിച്ചുതരാം. മേരി അകത്തു. കുരിശോ, ജോയിമോൻ മറന്നില്ല. ആര് പറഞ്ഞാലും ഞാൻ മറക്കും, എന്നാ എന്റെ മേരിക്കുട്ടി പറഞ്ഞ മാത്രം ഞാൻ മറക്കില്ല. അതെന്താ? അത് എന്റെ സുന്ദര കുട്ടിയല്ലേ മേരിക്കുട്ടി, അതുകൊണ്ട്. എനിക്ക് ഒരു ഒരു പറയൂ. ഒരു സാരി. ആ, എനിക്കും വേണം. നീ മിണ്ടായിരിക്കും. ആ മേരിക്കുട്ടി പറ, എന്ത് നിറാ വേണ്ടത്? നിറം എനിക്കറിയില്ലല്ലോ. മേരിക്കുട്ടിക്ക് ചേരുക. മഞ്ഞ. മഞ്ഞല്ല, ചുവപ്പ്. എങ്കിൽ ചുവപ്പ് മതി. ഏറ്റു. ആ ഞാൻ വരട്ടെ. ആ ജോയിമോൻ പോയോ? ലിസി പോയി. ഞാൻ സുന്ദരിയാണോ ലിസി? എന്റെ മേരിക്കുട്ടി സുന്ദരിയാണ്. വെടിക്കാരെല്ലാരും വന്നല്ലോ, ഇരിയാനിത് എവിടെ പോയി കിടക്കുന്നു? വരും ചേർത്തി. ഓ വരും വരും, കുടിച്ച് കണ്ണു കാണാതെ. കണ്ണിന്റെ കാര്യത്തിൽ അപ്പനും മോളും ഒരേ മാതിരിയാ. ഇത് ജനനാ കുരുടി, അത് ഞാൻ കുടിച്ചു കണ്ണില്ലാതാവും. അടി കൂടുതൽ കൊണ്ടത് ചാക്കോനാണോ അതോ അന്തോണിക്കാണോ? അടി കൂടുതൽ കൊണ്ടത് അന്തോണിക്കാ, പക്ഷെ പരിക്ക് കൂടുതൽ ചാക്കോന. കിട്ടിയാണ് അപ്പനെന്തിനു ഇയാളെ ഇങ്ങനെ കുടിക്കാൻ വിടുന്നത്? അത് കൊള്ളാം, ഞാൻ ഉണ്ടായതുകൊണ്ട് ഈ നിലയിലെങ്കിലും ഇവിടെ എത്തി. പറഞ്ഞാണ് ശരിക്കില്ലെന്ന്. എന്താ ഉതുപ്പ? കപ്പിയാരെ കപ്പിയാരെ. എന്തോ മണി അടിക്കുന്ന നിങ്ങൾക്ക് ശമ്പളം ഉണ്ട്? പിന്നെ എന്നാലേ കപ്പിയാര് പോയിക്കോ, ഇനി മണി ഞാൻ അടിച്ചോളാം. വെറുതെ പള്ളിക്കൊരു ലാഭമായിക്കോട്ടെ. നിന്നെ മണി അടിക്കാൻ അൽപ്പിച്ചപ്പോ നീ എന്റെ പള്ളക്കടിക്കാണല്ലേ? ഞാൻ പള്ളക്കടിക്കാൻ ഞാൻ മണി അടിച്ചല്ലേ കപ്പിയാരെ.